ബാത്റൂം ക്ലോസറ്റിലേക്ക് കുറച്ച് വിനാഗിരി അടിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഒരു വർഷത്തെ ഹാർപിക് മേടിക്കേ വേണം. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ, കാരണം യൂസ്ഫുൾ വീഡിയോ ആണേ. ഹായ് ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡിഷാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നല്ല ഒരു മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ, നമുക്ക് എത്ര കിലോ സവാള ഉണ്ടെങ്കിലും ഈ സവാള നമ്മൾ അരിയുന്ന നേരത്ത് നമ്മുടെ കണ്ണരിയോ അല്ലെ, അരിയോ തൊടി കളയുമ്പോഴൊക്കെ കണ്ണരിയും. അപ്പോൾ നമുക്ക് കണ്ണരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ സവാള ഇങ്ങനെ ഒന്ന് തൊടിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതായത് നമ്മുടെ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ച് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യമേ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ കടുക് നേരിട്ട് 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇതിങ്ങനെ അരിയുന്നതിന് മുമ്പ് ഒന്നിങ്ങനെ ചെയ്ത് വെച്ചാൽ മാത്രം മതി, കണ്ണരിയത്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ പിന്നെ ചില തുണികൾക്കൊന്നും നല്ല മയം കാണില്ല. അതായത് നല്ല ആ തുണികൾ കട്ടിയുള്ള ടർക്കി ആണെങ്കിലും അതുപോലെ ഇതുപോലത്തെ ഷർട്ടുകളാണെങ്കിലും ഒരു മുരുമുരാന്നിരിക്കും. നമ്മുടെ ദേഹത്തൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ദേഹത്ത് കൊള്ളുകയും ചില കുട്ടികൾ അതൊന്നും നീടത്ത് വരും ഷർട്ടുകൾ. മുതിർന്നവരും ആ ഷർട്ടുകളും നീടത്തില്ല അല്ലേ. അപ്പോൾ ഇനി ഒരു സൈസ് എത്ര കഴുകിയാലും നമ്മുടെ മയവില്ലാത്ത രീതിയിൽ ഇടുന്ന ഷർട്ടുകൾ ഇത് കണ്ടില്ല, ഇത് ഈ ഷർട്ടിനൊക്കെ ഒട്ടും മയവില്ല, ദേഹത്ത് കൊള്ളുകയും ചെയ്യും. അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഷർട്ടുകൾ നല്ല ചുരിദാർ എന്താണെങ്കിലും ടർക്കികൾ ഇതൊക്കെ എന്താണ് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഉപയോഗിക്കാനും പറ്റും, നല്ലൊരു സുഖമായിരിക്കും അത് ഇട്ട് കഴിയുമ്പോഴും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ഡിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ഡിഷിലേക്ക് 3/4 പാത്രത്തോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിന് എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ വിനാഗിരി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷർട്ടിനെ ഇതിലേക്ക് ഒന്ന് മുക്കി വെക്കണം. അതുപോലെ തന്നെ വേർപ്പ് നാറ്റം ഉള്ള ഷർട്ട്, തുണി, സോക്സ് ഇതിങ്ങനത്തെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ അലക്കിയതിന് ശേഷം അല്ലെങ്കിൽ അലക്കുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് നോക്കൂ. 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. ആ വിയർപ്പ് നാറ്റമൊക്കെ പോകാനും ഈ തുണിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല സൂപ്പറാണ് വിനാഗിരി. അപ്പോൾ വേറൊരു തുണിക്ക് ഡാമേജ് വരികയോ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഞാൻ ഈ തുണി ഇതുപോലെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മുക്കി വെച്ചിട്ട് നമുക്ക് വേറൊരു വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് വിരിച്ചിട്ടിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റ് ആകും, നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ ആ ഷർട്ട് 5 മിനിറ്റോളം മുക്കി വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു മുരുമുരുപ്പില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം ഇതിൻ്റെ മുരുമുരുപ്പ് വരുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ നമുക്ക് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പിരിച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലത്തെ ഒത്തിരി പാത്രം കാണുമല്ലോ, ചെമ്പ് പാത്രം, ഒട്ടുപാത്രം എല്ലാം ഇഷ്ടംപോലെ കാണുമല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ഒരു ബുദ്ധിമുട്ടിയാണ് ഈ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കുക അല്ലേ. എത്ര കരിക്കുന്ന പറഞ്ഞാൽ ഒന്ന് പൊടി അടിച്ച് തരുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം ആകെ മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ഒരൊറ്റ യൂസിലൂടെ ആ പുതിയത് എങ്ങനെ പുതിയത് കടയിൽ നിന്ന് മേടിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, സോപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലെ ആ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ, വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഒരക്കേ വേണം, നിങ്ങൾക്ക് വേണേൽ സാധാ സ്ക്രബർ കൊണ്ട് ഒന്ന് നമുക്ക് ഇതുപോലെ സ്പോഞ്ച് എന്തെങ്കിലും കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഉടച്ചെടുത്താൽ മതി. സോപ്പിൻ്റെ ഒരു അംശം പോലും ചേർക്കട്ടെ കേട്ടോ. ഡിഷ് വാഷോ ഒന്നും വേണ്ട, വാളമ്പുളി വേണ്ട, ഒന്നും വേണ്ട. ഈ വിനാഗിരി, കുറച്ച് വിനാഗിരി മാത്രം മതി. ഇപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് തുടച്ച് ഉണക്കിയെടുത്ത് അലമാരിക്കകത്ത് വെക്കാന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ കുറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ കൈക്ക് ഉണ്ടാകുന്ന ഈ വേനൽക്കാലത്തൊക്കെ ഉണ്ടാകുന്ന
കൈയൊക്കെ പൊട്ട്, സോപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൈ പൊട്ടുകയും വിരലിൻ്റെ സൈഡ് ഭാഗം, നഖത്തിൻ്റെ സൈഡ് ഭാഗം വിണ്ട് കീറുക ഒക്കെ ചെയ്യുമല്ലോ. അന്നപ്പോഴത്തേക്കും ഈ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഒരു 5 മിനിറ്റ് കൈ ഒന്ന് മുക്കി വെച്ച് ഒന്ന് നോക്കിക്കെ നല്ലപോലെ നല്ലൊരു മാറ്റം വരുന്ന അരികയുടെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ സോപ്പൊക്കെ ഡെയിലി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ കൈ പൊട്ടലൊക്കെ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ ഞാൻ ഇതുപോലെ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള എത്ര കുപ്പി ഗ്ലാസ് ആണെങ്കിലും കുപ്പി പ്ലേറ്റുകളാണെങ്കിലും സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോവുകയും അതുപോലെ എത്ര കറകളുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് ഇത് കണ്ടില്ല നല്ലൊരു മാറ്റം വന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം വേണം ഒന്ന് കഴുകി എടുക്കാനായിട്ട്. നമ്മൾ ആ പുതിയതോടെ മേടിക്കുന്ന പോലെ തന്നെ ഇരിക്കും നമുക്ക് നമ്മുടെ ഈ ഗ്ലാസ്സുകൾ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രിൻ്റുകളൊക്കെ ഉള്ള ഗ്ലാസ്സിൻ്റെ പ്രിൻ്റുകളൊക്കെ കളയാനൊക്കെ വിനാഗിരി നല്ലതാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, അത് നമ്മുടെ കിച്ചൻ സിങ്കിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറാൻ വിനാഗിരി നല്ലതാണ്. ആദ്യമേ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു വിട്ടാൽ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ മാറിക്കിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതാണ് ഇതിൽ കാണിക്കാനത്. ഇത് നമ്മൾ കിച്ചൻ സിങ്കൊക്കെ നല്ലപോലെ രാത്രി ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഇത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഹോളിലേക്കും എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിടുവാണെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്കുകൾ അതുപോലെ അതിനുള്ളിലുള്ള പാരികൾ, അണുക്കൾ, പിന്നെ ചെറിയ ചെറിയ കൃമികൾ, അതുപോലെ പാറ്റ പല്ലി ഒന്നും കയറി ഇറങ്ങും ഒന്നും ചെയ്യത്തില്ല. നല്ലൊരു മണമായിരിക്കും കേട്ടോ, നല്ലൊരു സ്മെല്ലായിരിക്കും. ആ ബാഡ് സ്മെല്ലെല്ലാം പോയി നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് ഒരു ദിവസം ഒന്നും ബാത്റൂം ഒന്നും കഴുകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഡെയിലി മൂത്രം ഒഴിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കത്തില്ല. അപ്പോഴത്തേക്ക് നമുക്കത് ഫ്രഷ് അടിച്ച് വിട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി ഇതേ രീതിയിൽ ഒഴിച്ചാൽ മതി. ഇതിനകത്ത് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഒരു കാര്യങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല. ഹാർപ്പിക്ക് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട, ഡിഷ് വാഷ് വേണ്ട, ഒരു ലിക്വിഡ് ഒന്നും വേണ്ട. നമ്മുടെ ഇവിടുന്ന് ഈ ഒരു അര കാ കപ്പോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം രാവിലെ വേണം ഫ്രഷ് അടിച്ചു വിടാൻ. അന്നപ്പോഴാണ് ഇതിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നല്ലൊരു മണമായിരിക്കും. അതുമല്ല ചെറിയ ബ്ലോക്കുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ്. കറകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.